ഈ ഇടയ്ക്കൊരു ഒരു നമ്മുടെ ഒരു ഒരു ഫാൻ ബോയ് എന്ന് പറയാൻ പറ്റും, കുറച്ച് ശല്യമായിട്ട് പുറകെ വന്നിട്ട് പ്രപ്പോസ് ചെയ്തിരുന്നു. എന്താണ് പുള്ളി ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, ബന്ധുക്കൾ ആരോ കേസ് കൊടുത്തു എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി കുറെ ഒക്കെ പറയും, അത് കേട്ടിട്ട് നമ്മള് ബിലീവ് ചെയ്യണമെങ്കിൽ നമ്മളാണ് മണ്ടന്മാര്. കൊറേ വർഷങ്ങളായിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനാണ്? എനിക്ക് തോന്നുന്നൊരു ഐ ഡോണ്ട് റിമെമ്പർ, പക്ഷെ ഒരു 5-6 years ആയിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടമായിരുന്നു. അയക്കെന്തറ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. ഫോൺ എടുത്തിട്ട് ആണെങ്കിൽ കട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ നമ്മളൊരു 25-30 നമ്പേഴ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫോൺ എടുത്തിട്ട് ആണെങ്കിൽ കട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ നമ്മളൊരു 25-30 നമ്പേഴ്സ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തേ മോനെ, യെസ് ബോസ്, അണ്ണൻ കളത്തിൽ ഇറങ്ങേണ്ട സമയമായി. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടടേ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്ത് കഷ്ടപ്പെട്ട പീരുമേലും ബാംഗ്ലൂരെല്ലാം പോയെന്ന് അറിയോ? കോണപ്പ, അവസാനം കുറെ വർഷത്തിന് ശേഷമാണ് നോ എന്ന് പറഞ്ഞത്. ആദ്യമേ പറഞ്ഞെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലേ? എങ്ങനെ ഇരിക്കുന്നു? ഞാൻ എങ്ങനെ സൈക്കോ ആണ്? സൈക്കോ ആണ് ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്ന ഉയരം സിനിമയിൽ കണ്ടില്ലേ? ആസിഡ് അറ്റാക്കും മറ്റേ റേപ്പൊക്കെ ആണ് സൈക്കോ ആൾക്കാർ ചെയ്യുന്നത്. ഞാൻ ചെയ്തോ? അതല്ല ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി ക്ഷയിച്ചു. ഞാൻ അവർക്കൊരു ഫോൺ കട്ടിയിരുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ എത്രമാത്രം അനുഭവിച്ചു അത് നേരത്തെ പറയാൻ വേണ്ടി. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. സിനിമാക്കാർക്ക് വേണ്ടി ഇവരെ സ്നേഹിച്ച്, ഇത് ഒരുപാട് കേസുകൾ നിൽക്കണം, ഇവരെ സ്നേഹിച്ച് പുറത്ത് നടക്കുമ്പോ പുറകെ നടക്കാൻ എന്തിനാ? അവരുടെ സ്നേഹം കൊണ്ടല്ലേ അവർ പുറകെ നടക്കുന്ന? ഉപദ്രവിക്കണമെന്നില്ലല്ലോ. ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ശരിയാണ്, എനിക്ക് അവരുടെ പിന്നെ അവരുടെ ഡ്രീം മാനെ കുറിച്ച് ഞാൻ അവിടെ കണ്ടു, ഒരു ഇന്റർവ്യൂവിൽ കണ്ടു. ഭയങ്കര ഭംഗി വേണം, എല്ലാം വേണം. എനിക്ക് ഭംഗിയില്ല, എനിക്ക് വലിയ കാശും ഇല്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, ഞാൻ മോശമായ രീതിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അവർക്ക് എന്നെ ബ്രദറായിട്ടോ ഫ്രണ്ടായിട്ടോ ഒരു ഫോൺ കോൺടാക്ട് വെക്കാമായി ഒരു മനുഷ്യത്തിന്റെ പേരില്ല. അവരെവിടെ വിളിച്ചാൽ അവരെ അപ്പൊ ബ്ലോക്ക് ചെയ്യണാ, അവര് എവിടെ ഫോൺ എടുത്തുകണ ഒരിക്കലും കൂടെ അവർ ഫോൺ എടുത്തിട്ടില്ല. ആ നന്നായി, ഞാൻ ആ രീതിയിൽ കാണാത്തോണ്ട് എന്നെ ബ്രദറായിട്ട് കണക്കാക്കാമായിരുന്നു. ഇന്നിപ്പോ എല്ലാരെയും ഞാൻ മെസ്സേജ് ഞാൻ കമന്റ്സ് നോക്കുമ്പോ എല്ലാരും എനിക്ക് എത്ര പറയാണ്, സ്വാഭാവികം. ഇത് ട്രൂ ലവ് ആയോണ്ടല്ലേ 5-6 വർഷത്തിനകം ആരും കാണിക്കുക. എന്നോട് അവരുടെ നെയ്ബർ പറഞ്ഞു ഇന്നൊരാൾ നാളെ വേറൊരാൾ, അങ്ങനെ പോയെങ്കിൽ ഞാൻ 5-6 വർഷം പുറകെ നടക്കുവോ? അത് ഉത്തരം പറ. ബോണി കപൂർ എന്ന് പറയുന്ന ആള് 12 വർഷം ശ്രീദേവിയുടെ പുറകെ നടന്ന, അറിയോ? ലവ് നഷ്ടം വ്യത്യാസം ഉണ്ടാ. ഞാൻ എക്സാമ്പിൾ മമ്മൂട്ടി പോണ പറയാം, മമ്മൂട്ടി ഭാര്യയുടെ ലവ് ആണ്, അവിടെ വേറെ മറ്റൊന്ന് പുറകെ പോകാത്ത. ബോണൽ ലവ് ആണെങ്കിൽ തോന്നുന്നില്ല. ആ പറഞ്ഞവനെ വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. മെയിൽ വേഴ്സൺ കാഞ്ചനമാലയാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൊയ്തീനെ സ്നേഹിച്ച കാഞ്ചനമാല. ആ കാഞ്ചനമാലയുടെ മെയിൽ വേഴ്സൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൊയ്തീനെ തിരിച്ചു ലയം ഉണ്ടായിരുന്നു. ഇതിപ്പോ വൺ സൈഡ് ലവ് ആണ്. വൺ സൈഡ് ലവ് എന്ത് പെയിൻഫുൾ അറിയോ? അല്ല വേട്ടെ, വൺ സൈഡ് ലവ് എന്ത് പെയിൻഫുൾ അറിയോ? അതുകൊണ്ട് ഇപ്പൊ എന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല, ഇനി അവരുടെ ഒരു ബന്ധു പറയാനില്ല, എനിക്ക് മതിയായി. അങ്ങനെയാണെങ്കിൽ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടു. ഇനി പ്രണയമില്ല, ഒന്നുമില്ല, ഞാൻ എന്റെ PhD ശ്രദ്ധിക്കുകയാണ്, ഞാൻ മൂവി രൂപം കൊടുക്കുന്നില്ല, എനിക്ക് മതിയായി. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. അപ്പൊ നമ്മൾ